കൂടുതൽ റിപ്പോർട്ടുകളിലേക്ക്. ഏറെ നാളത്തെ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കുതിരാനിലെ ഒരു തുരങ്കം തുറന്നു. തൃശൂർ ഭാഗത്തേക്കുള്ള ടണലാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തിരിക്കുന്നത്. ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ അനുമതിക്ക് പിന്നാലെ തുരങ്കം യാത്രക്കാർക്ക് തുറന്നുകൊടുക്കുകയായിരുന്നു. ഉദ്ഘാടന ചടങ്ങ് ഒഴിവാക്കി. ഒരു തുരങ്കം തുറന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. സ്ഥലത്ത് നിന്നും നടരാജ് പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഏറെ ആവേശത്തോടെയാണ് യാത്രക്കാർ കുതിരാൻ തുരങ്കം തുറന്നതിനെ നോക്കിക്കാണുന്നത്. ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ നിരവധി വാഹനങ്ങളാണ് കുതിരാൻ തുരങ്കത്തിലൂടെ ആദ്യ യാത്രയിൽ പങ്കെടുക്കുന്നത്. യാത്രക്കാരെല്ലാം വളരെ ആവേശഭരിതരാണ്. എങ്ങനെയുണ്ട് തുരങ്കം? എങ്ങനെയുണ്ട്? പത്ത് വർഷത്തിന് ശേഷം ഇതൊന്നെങ്കിലും രാത്രി ഓപ്പണായി. ഇനി നാളെ അടയ്ക്കോന്ന് അറിയില്ല. ഇവരപ്പ ചോപ്പ് കുറ്റിവെക്കും. തുടങ്ങാ അടിപൊളിയായിരിക്കുന്നു. ഒരു 17-18 വർഷമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇല്ലസരം കോയമ്പത്തൂർ പോയി യാത്ര ചെയ്യുന്ന ആളാണ്. 6 മണിക്കൂർ വരെ ഒരു ദിവസങ്ങളിൽ പലപ്പോഴും ബ്ലോക്ക് വന്നിട്ടുണ്ട്. 2009 കരാറായ കുതിരാൻ തുരങ്ക പദ്ധതി, അതിലെ ആദ്യ തുരങ്കമാണ് പൂർത്തിയാവുന്നത്. 2014 നിർമ്മാണത്തിൽ ചില പ്രശ്നങ്ങൾ വന്ന് പിന്നീട് നിർമ്മാണം വേഗത്തിലായി. എന്തായാലും ഓഗസ്റ്റ് 1 തുറക്കുമെന്നുള്ള വാക്ക് പാലിക്കപ്പെട്ടിരിക്കുകയാണ്. നിരവധി പ്രത്യേകതകളും ഉണ്ട് കുതിരാൻ തുരങ്കത്തിന്. ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ 1000+ LED ലൈറ്റുകൾ, 920+ മീറ്റർ ദൂരം, 10 മീറ്റർ ഉയരം, 14 മീറ്റർ വീതി എന്നിവയാണ് ഇതിന്റെ പ്രത്യേകതകൾ. അതുകൂടാതെ എമർജൻസി ഫോൺ കോളിനുള്ള എമർജൻസി ഫോണുകൾ, ഫയർ പോയിന്റുകൾ, ഇങ്ങനെ നിരവധി പ്രത്യേകതകളാണ് തുരങ്കത്തിലുള്ളത്. എന്തായാലും എല്ലാവരും സജ്ജീകരണങ്ങളും പൂർത്തിയായതായി കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയതോടുകൂടിയാണ് കേന്ദ്ര സർക്കാർ കുതിരാൻ തുരങ്കം തുറക്കാനും ഏതു സമയം തുറന്നു കൊടുക്കാനും അനുവാദം നൽകിയത്. അതിനെ തുടർന്നാണ് വൈകിട്ട് 7 മണിയോടുകൂടി കുതിരാൻ തുറക്കം തുറന്നത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ ഗതാഗത പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാകും കുതിരാൻ തുരങ്കത്തിലൂടെ ഉണ്ടാവുക എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. കുതിരാൻ നിന്നും മധു മേനോടൊപ്പം നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.